ആനാ ഇബ്രാഹിമിനെ അദ്ദേഹം എന്റെ അടുക്കൽ രാജാവ് വിളിച്ചു. ആ ബഹളം ഉണ്ടാക്കി അളങ്ങുവാ, എന്താ പ്രശ്നം? അയാൾ പറഞ്ഞു, ഈ വടിയമ്പലത്തിൽ എനിക്കൊന്ന് രാത്രി കടക്കാൻ പറ്റുമോ? ഈ കൊട്ടാരത്തിൽ, ഈ വടിയമ്പലത്തിൽ. ഇബ്രാഹിം അദ്ദേഹം എന്ന രാജാവാണ്, സൂഫിയായിട്ടില്ല, വലിയായിട്ടില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റമുണ്ടായത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റമുണ്ടായത് ഇങ്ങനെയാണ്. അദ്ദേഹം ചോദിച്ചു, വടിയമ്പലമോ? ആ അദ്ദേഹം പറഞ്ഞു, വന്ന വടിയാത്രക്കാരൻ പറഞ്ഞു, അതെ, ഇത് വടിയമ്പലമാണ്. എങ്ങനെ എന്റെ കൊട്ടാരം അങ്ങനെ വടിയമ്പലമാകും? ആ യാത്രക്കാരൻ ചോദിച്ചു ഒരു മറുപടി ചോദ്യമുണ്ട്, രാജാവേ, നിങ്ങൾക്ക് മുമ്പ് രാജ്യം ഭരിച്ചതാണ് എന്റെ വാപ്പ. അദ്ദേഹം എവിടെ? അദ്ദേഹം മരിച്ചുപോയി. ആ മരിച്ച വാപ്പാടെ മുമ്പ് രാജ്യം ഭരിച്ചതാണ് എന്റെ വാപ്പാടെ വാപ്പ. അദ്ദേഹം എവിടെ? അദ്ദേഹം മരിച്ചുപോയി. അതിനു മുമ്പ് ഈ സിംഹാസനത്തിലിരുന്ന ആരാണ്? എന്റെ ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പ. അദ്ദേഹം എവിടെ? മരിച്ചുപോയി. അപ്പൊ നിങ്ങളുടെ ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പ ഇതിലിരുന്നു, അദ്ദേഹം പോയി. അടുത്ത് നിങ്ങളുടെ ഉപ്പാടെ ഉപ്പ വന്നു, അദ്ദേഹവും പോയി. നിങ്ങളുടെ പിന്നീട് നിന്റെ ഉപ്പ വന്നു, അദ്ദേഹവും പോയി. ഇപ്പൊ ഇതാ നിങ്ങൾ ഈ സിംഹാസനത്തിലിരിക്കുന്നു, നാളെ നിങ്ങൾ പോവും, അടുത്തയാൾ വരും. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു കൊട്ടാരമല്ല, ഇതൊരു വടിയമ്പലമാണ്. അവിടെ ഓരോരുത്തർ വരും, അവരവരുടെ ആവശ്യങ്ങളിൽ തിരിച്ചു പോകും. അതാണ് സത്രത്തിന്റെ, വടിയമ്പലത്തിന്റെ പ്രത്യേകത എന്ന് ആള് വന്ന് പറഞ്ഞപ്പോ, അതേവരെ സുഖലോലുപതയിൽ ജീവിച്ചിരുന്ന ഇബ്രാഹിമിന് അദ്ദേഹം എന്ന ബൽക്ക എന്ന രാജ്യത്തിന്റെ അധിപതിയുടെ മനസ്സിൽ ഒരു കൊള്ളിയാൻ മിന്നി, ഈ മനുഷ്യൻ പറയുന്നത് സത്യമാണല്ലോ. അദ്ദേഹം അത്ഭുതത്തോടെ കണ്ണു തുറന്നു നോക്കിയപ്പോ വടിയാത്രക്കാരൻ അപ്രത്യക്ഷമായത്രേ. രാജകിങ്കരന്മാരോട് പറഞ്ഞു, അദ്ദേഹത്തെ തിരിച്ചു വിളിക്ക്, തിരിച്ചു വിളിക്കാ. നോക്കിയിട്ട് രാജകിങ്കരന്മാര് നോക്കിയിട്ട് അദ്ദേഹത്തെ കണ്ടില്ല. അല്ലാഹു പറഞ്ഞു വിട്ട ഒരു മലക്കിനെ പോലെ ആ മനുഷ്യൻ അവിടെ നിന്ന് തിരിഞ്ഞു പോയി അത്രേ. ഈ ഒരു സംഭവമാണ് മഹാനായ ഇബ്രാഹിമിന് അദ്ഹം എന്ന് പറയുന്ന ലോകമറിയപ്പെട്ട ബൽക്ക എന്ന രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും വെച്ചെറിഞ്ഞ മഹാരാജാവിനെ ലോകമറിയപ്പെട്ട വലിയാക്കി മാറ്റിയത്. ഈ വടിയമ്പലമാണല്ലോ, ഇത് ശരിയാണല്ലോ. എന്റെ ഉപ്പ പോയ സ്ഥാനത്ത് ഞാനിരുന്നല്ലോ, ഇനി ഞാനിരിക്കുന്ന സ്ഥാനത്ത് എന്റെ മക്കളിരിക്കുമല്ലോ. സഹോദരാ, നിന്റെ വീട്ടിലെ ഉമ്മറപ്പടിയുടെ ചാരകസേരയിൽ ഉപ്പയാണ് കിടന്നത്. ഇനി കുറെ കഴിയുമ്പോ ചാരകസേര ഒറ്റക്കാവും, നമ്മുടെ ചാരകസേരയിലും മക്കൾ സ്ഥാനം പിടിക്കുമല്ലോ. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു ഈ ഒരൊറ്റ സംഭവത്തോടെ അദ്ദേഹം കൊട്ടാരത്തോട് പിന്നെ കുറെ സംഭവങ്ങൾ ഉണ്ടായി തുടരെ തുടരെ. അത് പറയാനുള്ള വേദിയല്ല, ചരിത്രം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല, കണ്ടന്റുകൾ മാത്രം പറയുകയാണ്. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു കൊട്ടാരം വിട്ടിറങ്ങി കൊടുങ്കാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഭാര്യയും മക്കളും വന്നിട്ട് പറഞ്ഞു, പോവരുത്, ഇല്ല ഇല്ല, എനിക്ക് എന്റെ റബ്ബിനെ കാണണം. ഇലാഹി 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിമിന് അദ്ദേഹം കാട്ടിലേക്ക് ഇറങ്ങി. പിന്നെ ഇബ്രാഹിമിന് അദ്ദേഹം ആരായെന്നറിയോ? സിംഹാസനത്തിന്റെ മുകളിലൂടെ ജീവിച്ചു പോയി ഈ മനുഷ്യൻ പിന്നെ ആരെന്നറിയോ? ലോകമറിയപ്പെട്ട വലിയായി. അദ്ദേഹത്തിന് പിന്നെ കിടക്കാൻ തലചായ്ക്കാൻ ഒരടി മണ്ണ് പോലും ഇല്ലാതെ മട തിമിർത്ത് പെയ്യുന്ന രാത്രിയിൽ പള്ളിയുടെ മുമ്പിലൂടെ നടന്നുപോയി. തിമിർത്ത് പെയ്യുന്ന മടയില് കിടക്കാൻ സ്ഥലമില്ലാതെ പള്ളിയുടെ മുറ്റത്ത് പോയി കിടന്നു. പള്ളിയുടെ വരാന്തയിൽ കിടന്നപ്പോ മുക്രി വന്നിട്ട് പറഞ്ഞു, എഴുന്നേറ്റു പോ, ഇവിടെ യാത്രക്കാർക്ക് കിടക്കാൻ പറ്റില്ല. വല്ലാതെ ചോരി കൊരിയുന്ന മടയത്ത് കയ്യിൽ പിടിച്ചിറക്കി വിട്ടു ഇബ്രാഹിം ഇബിൻ അദ്ഹമിന്. ബൽക്കായിയുടെ ഒരു കാലത്ത് രാജാവായിരുന്ന ഇബ്രാഹിം ഇബിൻ അദ്ഹമിന് അവസാനം എന്ന മഹാനവറുകൾ എന്ന് കിടന്നത് എവിടെയെന്നറിയോ? ഇതേപോലെ നിങ്ങൾ ഈ കാണുന്ന മീസാൻ കല്ലുകളില്ലേ, എത്രയെത്ര ആളുകളുടെ ശരീരത്തെ പുഴുക്കൾക്ക് തിന്നാൻ കൊടുത്ത മീസാൻ കല്ല്, ആ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് പോയി മീസാൻ കല്ലെടുത്ത് തന്റെ തലയുടെ താഴ്ഭാഗത്ത് വെച്ച് മീസാൻ കല്ലിനെ തലയണയാക്കി ഖബർസ്ഥാനിൽ കോരിച്ചെറിയുന്ന മടയത്ത് കിടന്നു. മഹാനായ ഇബ്രാഹിം ഇബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു ബൽക്കായിലെ രാജാവാണ്, സിംഹാസനത്തിന്റെ ഉടമസ്ഥനാണ്, തോഴിമാരുടെ താരാട്ട് കേട്ട മനുഷ്യനാണ്. പക്ഷെ ഹൃദയത്തിലേക്കൊരു ചിന്ത വന്നപ്പോ, ഈ ജീവിതം ഒരു ജീവിതമല്ല, വടിയമ്പലത്തിന് അടിമയാണ് ഞാൻ എന്നറിഞ്ഞപ്പോ ഖബർസ്ഥാനിലെ ഖബറുകളിൽ മീസാൻ കല്ല് തലയണയാക്കി വെച്ച് കിടന്നുറങ്ങി. ബൽക്കായിലെ സുൽത്താൻ മഹാനായ ഇബ്രാഹിം ഇബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഞാൻ പറയുന്നു, ഈ ദുനിയാവ് വലുതല്ല,
അതുകൊണ്ടാണല്ലോ ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ. ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ, ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മഹദിയായ ആയിഷ റളിയല്ലാഹു തആലാ പറയുന്ന ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം നിങ്ങളോട് ഒരു ചെറുവഴുക്കുകളിൽ പറഞ്ഞു തരാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറ. ഞാൻ ഒരു നാട്ടുവർത്താനം പറഞ്ഞ സമയം കളയാത്തത് ഒരാളുടെ കൽബിലോട്ട് ഇതങ്ങ് കേറണം. ആകെ 2 മണിക്കൂർ പ്രസംഗിച്ച നാട്ടുവർത്താനം വന്നിട്ട് കാര്യമില്ല. ഇനിയും ഒരാളുടെ ഹൃദയത്തിലെങ്കിലും ഏതായാലും നിങ്ങൾ നന്നായിട്ട് കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഹൃദയത്തിലോട്ട് ഇറങ്ങുകൂടി ചെയ്യണം. ചെയ്യൂലേ? ചെയ്യൂലേ? ഈ വാളിന്റെ സദസ്സുകൾ ഒത്തിരി മാറ്റമുള്ള വ്യക്തികളെ നൽകിയിട്ടുണ്ട്. അതാണ് പലപ്പോഴും വീണ്ടും വീണ്ടും വാള് പറയാൻ പ്രേരിപ്പിക്കുക. ഞാൻ കുറെയൊക്കെ നിർത്തിയാളോ, വീണ്ടും വീണ്ടും എന്നെ വലിച്ചോണ്ട് വരുന്നത് ചില ആളുകൾ ചെറുപ്പക്കാര് കാണുമ്പോ ഒക്കെ പറയുന്ന ഒരു വാക്യുണ്ട്. കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ഹോട്ടലിൽ താമസിച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരനൊക്കെ ഉണ്ട്, കരിവീട്ടി പോലെ ഇരിക്കുകയാണ്. ഞാൻ അവനെ കണ്ടിട്ട് തന്നെ ഇപ്പൊ മാറിയാണിത്. കുറെ കഴിഞ്ഞപ്പോ എന്റെ അടുക്കൽ വാക്യവിസ്താദല്ലേ നമ്മന്ന്. അത് എന്റെ ആ സമയത്ത് എന്റെ വേഷം കണ്ട എന്നെ മനസ്സിലാവൂല. ഓരോ സമയത്ത് ഓരോ വേഷം ഉണ്ടാവും. ഇപ്പൊ രാവിലത്തെ ആ ഒരു വേഷം ഞാൻ രാവിലെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയമാണ്. ഇപ്പൊ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ എന്നെ കുറിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. അതിലെ ട്രാക്ക് സൂട്ട് ഇട്ടൊക്കെ ഇട്ട് ടീഷർട്ട് ഒക്കെ ഇട്ട് ഒരു കോട്ടൊക്കെ ഇട്ട് നടക്കണം. എന്റെ ഫോട്ടോ തന്നെയാണ് അത്. രാവിലെ സുബ ഈ നിസ്കാരവും കഴിഞ്ഞിട്ട് ഞാൻ നടക്കാൻ പോരണ്ട് ഒരു 4-5 കിലോമീറ്റർ നടക്കും. നടന്നിട്ട് തിരിച്ചു വന്ന് ഇശ്രാഖ് നിസ്കരിച്ച് വീട്ടിലോട്ട് വരും. ഇപ്പൊ ആ സമയത്ത് കന്തൂരം തൊപ്പി വീട്ടിൽ നടക്കാൻ പറ്റും. എനിക്ക് എൻ്റെതായ ചില സ്വാതന്ത്ര്യമുണ്ട്, എൻ്റെതായ ചില അവകാശങ്ങളുണ്ട്. ആ സ്വകാര്യത ഞാൻ ആർക്കും വകവെച്ചു കൊടുക്കും. ആര് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. ഇപ്പൊ വകള് പറയണ ഒരാളെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഞാൻ കിടക്ക ഭാര്യയുടെ കൂടെ കിടക്കുമ്പോഴും കന്തൂറൊക്കെ ഇട്ട് കോവറക്കോട്ടൊക്കെ ഇട്ട് ഒരു സുന്നത്തായ തലപ്പാവും വെച്ച് സുറുമൊക്കെ ഇട്ടിട്ട് കിടക്ക. ഓരോ സമയത്ത് ഓരോ മനുഷ്യനും ഓരോ ഡ്രസ് കോഡില്ലേ? ഇപ്പൊ അതിട്ടാ ഇപ്പൊ എന്താ ഒഴുകി വീഴുക? ആളുകൾക്ക് ഇപ്പോഴും ഒരു ചെറിയ വൃത്തത്തിന്റെ ഉള്ളിൽ നമ്മൾ ഒതുക്കിയെത്തണം. എനിക്ക് എന്റെ സ്വകാര്യതകളുണ്ട്. രാവിലെ ഞാൻ ഓടാൻ പോകുമ്പോൾ ട്രാക്ക് സൂട്ടൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് ഓറക്കോട്ടൊക്കെ ഇട്ട് തണുപ്പാണെങ്കിൽ ഓറക്കോട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ നടക്കാൻ പോവാ. നടക്കാൻ പോയിട്ട് വന്ന് പിന്നെ കുളിച്ച് നിസ്കരിക്കാൻ പോകുമ്പോൾ ആ വേഷം അടുത്ത വേഷം. രാത്രിയിൽ കിടക്കുമ്പോൾ വേറെ വേഷമാണ്. ഇനിയിപ്പോ ഇവരെ കുളിമുറിയിലെ വേഷം കൂടെ നോക്കി എന്തായിരിക്കും അവസ്ഥ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അപകടമാണ്. എല്ലാവരെയും ഇങ്ങനെ എന്തുകൊണ്ട് മനുഷ്യനാവുന്നു എന്നറിയില്ല. ഓരോരുത്തർക്കും ഓരോ സാഡിസ്റ്റുകളാണ്. അടുത്ത് അയിലൊക്കെ ഇങ്ങനെ നിർത്തുന്നവനെടുത്ത് അറിയാതെ നിന്ന് ഫോട്ടോ എടുത്തിടുക, അടുത്ത കച്ചവടക്കാരന്റെ ഫോട്ടോ എടുത്തിടുക, അടുത്ത കടയിലെ ഫോട്ടോ എടുത്തിടുക, എന്നിട്ടിടുക ഇവനെ സൂക്ഷിക്കുക. ഒരാളുടെ അഭിമാനത്തിന് എന്തിനാണ് വില പറയുന്നത്? എടാ നീ അതിനേക്കാളും വലിയ തമ്മാടിയല്ലേ? നീ മറ്റൊരാൾ അറിയാത്ത എത്രയോ കുറ്റങ്ങളും കുറവുകളും നിനക്കുണ്ട്. ഇവനെടുത്ത് ഫോട്ടോ ഇടുന്ന കണ്ടാൽ ഇവൻ മലക്കാന്ന് തോന്നിപ്പോകും. എന്തിനാണ് സഹോദരങ്ങളെ അവനവന്റെ ന്യൂനതകൾ? അള്ളാഹുവാണ് ലോകത്തിലെ ഏറ്റവും കരുണയുള്ള ആളാരാ? നമ്മൾ ചെയ്ത ഒരു തെറ്റ് ആദ്യം കണ്ടതാരാ? ആരാ? അള്ളാഹു അല്ലേ? നമ്മൾ ചെയ്ത തെറ്റെല്ലാം ആദ്യം കണ്ടതാരാ? അള്ളാഹു അല്ലേ? എന്നിട്ടും അള്ളാഹു സത്താറാണ്. അള്ളാഹു അതിനെ മറച്ചു വെച്ചു. അള്ളാഹു അതിനെ മറച്ചു വെച്ചു. നമ്മൾ ചെയ്ത ഒരു തെറ്റ് ആദ്യം കണ്ട അള്ളാഹ് ഇവനിത് ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം മുഴുവനും പറഞ്ഞിരുന്നെങ്കിൽ നമ്മളൊക്കെ അഭിമാനത്തോടെ എത്ര പേര് ലോകത്ത് ജീവിക്കും? എടാ അള്ളാഹുടെ ഒരു സിഫത്ത് ഉണ്ടായിക്കൂടെ, നീ ചെയ്ത തെറ്റ് ആദ്യം കണ്ടത് നിന്റെ അല്ലയാണ്. എന്നിട്ട് അള്ളാഹു ഗഫൂർ മാത്രമല്ല, അള്ളാഹു സത്താറാണ്. അള്ളാഹു അതിനെ മറച്ചു വെച്ചു. അള്ളാഹു അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു വാക്കാണ് സത്താർ. അവൻ മറച്ചു വെക്കുന്നവനാണ്. എന്റെ റബ്ബ് മറച്ചു വെച്ചതിന് ഞാൻ എന്തിനാണ് പരസ്യപ്പെടുത്തുന്നത്? എന്റെ അടുത്തിരിക്കുന്നവൻ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തത് ആദ്യം കണ്ടതാരാ? അള്ളാഹുവാൻ. എന്റെ റബ്ബ് അത് മറച്ചു വെച്ചവനാണ്. പിന്നെ ഞാൻ എന്തിനാ അതിനെ പരസ്യപ്പെടുത്തുക? കേവലം ഒരു ബോധം വേണ്ടേ നമുക്ക്? നമ്മളൊക്കെ വലിയ മുത്തക്കീങ്ങളാണ്, നിസ്കാരമുള്ളവരാണ്. വാട്സപ്പും ഫേസ്ബുക്കും നമ്മുടെ ആഖിറത്തെ നഷ്ടപ്പെടുത്തരുത് എന്ന് ഓരോരുത്തരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും ഞാനായിട്ട് പറയല്ല, ഞാൻ ഒരാളെയും വിമർശിക്കാറില്ല. മറ്റൊരാളുടെ കുറ്റം പറയാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുക. ഒരാൾക്കൊരു തെറ്റുണ്ടെങ്കിൽ ഞാൻ അയാളുടെ നന്മയിലേക്കാണ് നോക്കുക. അയാൾക്ക് വേറെ 99 നന്മയുണ്ടാവും, ഒരു തിന്മയുണ്ടാവും. ആ 99 നന്മയിലേക്ക് നോക്കി ഒരു തിന്മയെ അദ്ദേഹത്തോട് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുകയും ആ മനുഷ്യൻ മാറ്റും ഉറപ്പാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ പറഞ്ഞു കൊടുക്കും.
വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്നവരോടും പള്ളിയിലെ ഇമാമിങ്ങളും പ്രാസംഗികരും പ്രസംഗിക്കണടാ, കള്ളുകുടിച്ചവനെ നീ നരകത്തിലാണടാ, നിന്നെ അല്ല വെറുതെ വിടൂല്ലടാ എന്നല്ല. എടാ പൊന്നു മോനെ, നീ ഇപ്പൊ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ശരി, നീ ഇപ്പൊ തൗബ ചെയ്യീൻ, തൗബ ചെയ്ത് അള്ളാഹനോട് പുറക്കലിനെ തേടി, എന്നിട്ട് അടുത്ത നിമിഷം നീ മരിച്ചാലും നിനക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് നേരെ തിരിച്ചു പറഞ്ഞു കൊടുക്കും. ആ പറച്ചിൽ പ്രയോജനം ഉണ്ടാകും, അല്ലാത്ത പറച്ചിൽ പ്രയോജനം ഉണ്ടാക്കൂല. ഉറപ്പാണ്, നെഗറ്റീവായി പ്രസംഗം പോലും നടത്തരുത്. ഹബീബ ഉമർ റളിയല്ലാഹു തആലാവിന്റെ മുമ്പിൽ ഒരു മദ്യപാനിയെ കൊണ്ടുവന്നു, ചാട്ടവാർ വെച്ച് അടിച്ചു. ഉമർ അള്ളാണ് ഞാൻ ഇനി മദ്യപിക്കൂല അമീറുൽ മുഅ്മിനീൻ. അയാൾ പോയി വീണ്ടും മദ്യപിച്ചു, വീണ്ടും ചാട്ടവാർ വെച്ചടിച്ചു. വല്ലാഹി ഇനി ഞാൻ മദ്യപിക്കൂല അമീറുൽ മുഅ്മിനീൻ, വീണ്ടും പോയി കുടിച്ചു. മൂന്നാമതും വന്ന അയാളെ ചാട്ടവാർ കൊണ്ട് അടിച്ചപ്പോ അടുത്തിരുന്നൊരു സഹാബി പറഞ്ഞു, ഉമറേ അവനെ ഇനി അടിക്കണ്ട, അവൻ നന്നാവൂല ഉമറേ. മൂന്നാമത്തെ പ്രാവശ്യമാണ് അവൻ വീണ്ടും കുടിക്കുന്നു. ഉമർ റളിയല്ലാഹു തആലാവിന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. ആ സഹാബിയോട് പറഞ്ഞു, സഹാബി ഇവൻ ഇനി നന്നാവൂല എന്ന് പറഞ്ഞ സമയം കൊണ്ട് അല്ലാഹു ഇനിയെങ്കിലും ഇവനെ നന്നാക്കണേ എന്ന് നീ നിന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്തിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു സഹാബി എന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. നമ്മുടെ പ്രബോധനം പോസിറ്റീവ് ആവണം. കള്ളു കുടിച്ചവനോട്, ലഹരി ബാധിച്ചവനോട്, പലിശ മേടിച്ചവനോട് പറയേണ്ടത് നീ നരകത്തിലാണടാ, നീ രക്ഷപ്പെടൂലടാ എന്നല്ല. നീ തെറ്റു മനസ്സിലാക്കി തൗബ ചെയ്യ്. ഇപ്പൊ തൗബ ചെയ്താൽ അടുത്ത നിമിഷം നീ മരിച്ചാൽ അല്ലാഹുടെ സ്വർഗം നിനക്ക് ഉറപ്പാണ്. ഇപ്പോഴും നിനക്ക് അവസരം നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അല്ലാഹു അങ്ങനെയൊക്കെ തരാം. അമീൻ പറ. സഹോദര മന്നവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാര്യമാണ് പറഞ്ഞത്. നന്നാവാൻ വേറെ ഒരു പ്രസംഗവും വേണ്ട. സമയമായോ? ഇല്ലേ? ആവണമില്ല. എന്താണ് അജ്മൽ ഭായി, നിങ്ങളുടെ ഇവിടുത്തെ ക്ലോക്കിന് ഒരു അനക്കമില്ലല്ലോ. ഇതൊരു ജാമിതയായിട്ട് തന്നെ ഇരിക്കുകയാണല്ലോ. ജാമിത എന്ന് പറഞ്ഞാൽ ഉറച്ചു പോയത് കട്ടിയായതെന്ന് അതിനെ. ജാമിത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജാമിതത്ത് എന്ന് പറഞ്ഞാൽ ഉറച്ചു പോയത് കട്ടിയായത് കല്ല് പോലെ ആയി പോയെന്നാണ്. ഇനി അത് മെഴുകാവാൻ വലിയ പാടാന്ന് അതിന്റെ അർത്ഥം. പേരിലും ചില ഘടകങ്ങളുണ്ട്. ഞാൻ ദറസിൽ പോകുന്ന സമയത്ത് ഒരു കുട്ടിയെ ചെറുക്കാവുന്നു. അപ്പൊ ചോദിച്ചു, എന്താ പേര്? അബുൽ ആസ് എന്ന് പറഞ്ഞ തെറ്റുകളുടെ വാപ്പ. എന്റെ ഉസ്താദ് പറഞ്ഞു, നിന്റെ പേര് മാറ്റിയിട്ട് നീ ഇവിടെ ചേർന്നു. അങ്ങനെ അവന്റെ പേര് മാറ്റി. അവൻ മാറ്റാൻ തയ്യാറായി. മിക്കവാറും അവൻ ഓതിയ കാലം മുതൽ അങ്ങനെയാണ്. പിന്നെ അവൻ ഇടയ്ക്ക് വെച്ച് പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏറെ പ്രസംഗിക്കുന്നതിലല്ല, ഒരാൾക്ക് ജീവിതത്തിലും മാറ്റം ഉണ്ടാവണമെങ്കിൽ അധികം പ്രസംഗമൊന്നും വേണ്ട, ഒരൊറ്റ വാക്ക് മതി. ഒറ്റ വാക്ക്. ഞാനൊരു കഥ പറഞ്ഞുതരാം. കഥയല്ല, കേരളത്തിൽ നടന്നാണ്. നിങ്ങൾ ആരും എന്നോട് പേര് ചോദിക്കാൻ പാടില്ല. രഹസ്യമായിട്ടും ചോദിക്കരുത്, പരസ്യമായിട്ടും ചോദിക്കരുത്. ചോദിക്കൂ. രഹസ്യമായിട്ടും ചോദിക്കരുത്. സാധ്യം ആരോടും പറയണ്ട, എന്നോട് മാത്രം പറയാന്ന് പറഞ്ഞൊന്നും ചോദിക്കരുത്, ചോദിക്കാൻ പാടില്ല. ഗൾഫ് രാജ്യത്തിൽ വിശാലമായ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഇടയിൽ കോടീശ്വരനായ മനുഷ്യൻ, സുന്ദരികളായ പെൺകുട്ടികളെ പി എമാരായി സ്റ്റെനോഗ്രാഫർമാരായി നിർത്തി അദ്ദേഹം ശീതീകരിച്ച റൂമിൽ തന്റെ കോടികളുടെ ഇടയിൽ വിലസുന്ന കാലം, ഭൗതിക ജീവിതത്തിന്റെ എല്ലാ സുഖലോലുപതയും ജീവിതത്തിലേക്ക് ആവാഹിച്ച ചെറുപ്പക്കാരൻ, കോടിക്കണക്കിന് രൂപ വിദേശത്ത് ബിസിനസ്, അദ്ദേഹത്തെ കാണാൻ കേരളത്തിൽ നിന്നൊരു പ്രബോധകനെത്തി. ഒരാലി കാണാൻ വേണ്ടി പോയ പലരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് റൂമിൽ ചെന്നു. പി എയോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മുതലാളി ഒന്ന് കാണണം. പി എ ചോദിച്ചു വന്നിട്ട് പറഞ്ഞു, സമയമില്ല, ബോസ് തിരക്കിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു 10 മിനിറ്റ് മതി. പി എ വീണ്ടും പോയി സുന്ദരിയായ പെൺകുട്ടി ബോസിനോട് ചോദിച്ചു, ഇല്ല തീരെ സമയമില്ല സംസാരിക്കാൻ. അദ്ദേഹം പോകാൻ കൂട്ടാക്കിയില്ല, എനിക്ക് അദ്ദേഹത്തോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ മതി, 5 മിനിറ്റ് അപ്പോയിന്റ്മെന്റ് തരണം. റിവോൾവിംഗ് ചെയറിൽ ശീതീകരിച്ച റൂമിലെ സുന്ദരി പെൺകുട്ടികളോട് കഥ പറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരൻ കൈകൊണ്ടാട്ടി പറഞ്ഞ് പോവാൻ പറയുന്നു, സംസാരിക്കാൻ സമയമില്ല, 5 മിനിറ്റ് ഇല്ല, തിരക്കൻ. പല പ്രാവശ്യം അദ്ദേഹം പ്രബോധകൻ തിരിച്ചു പോയില്ല. അദ്ദേഹം പ്രബോധനം ചെയ്യാൻ വന്നാണ്, തിരിച്ചു പോവില്ല. പല പ്രാവശ്യം പറഞ്ഞിട്ടും അദ്ദേഹം തിരിച്ചു പോകാൻ തയ്യാറായില്ല. അവസാനം പറഞ്ഞു, എനിക്ക് ഒരൊറ്റ വാക്ക് പറയാൻ ഉള്ള സമയം കിട്ടിയാൽ മതി. പി എ വീണ്ടും പോകാൻ പറ്റാതെയുള്ള ശല്യം വർദ്ധിച്ചപ്പോ പോയി പറഞ്ഞു, അദ്ദേഹം ഒരൊറ്റ വാക്ക് പറയാനേ ചോദിക്കുന്നുള്ളൂ. അദ്ദേഹം എന്നെ പറഞ്ഞാൽ ഈ ശല്യം ഒഴിവായി പോകൂലോ എന്നാ എന്താണ് പറഞ്ഞിട്ട് പോകാൻ പറ. ശാപിച്ചോണ്ട് ഈ ശല്യം ഒഴിവായി പോകട്ടെ, ഒറ്റ വാക്ക് പറഞ്ഞാലേ, പറഞ്ഞിട്ട് ഇറങ്ങി പോകാൻ പറ. ആ പണ്ഡിതനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു വാക്ക് പറയാനുള്ള അവസരം അദ്ദേഹം നൽകിയിട്ടുണ്ട്.
പ്രബോധകന്റെ മനസ്സെങ്ങനെയാണ്? ആ വൃദ്ധനായ പ്രബോധകനായ പണ്ഡിതനായ മനുഷ്യൻ വാതിൽ തുറന്നു. സ്ഥിരീകരിച്ച റൂമിന്റെ തണുപ്പ് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. റിവോൾവിംഗ് ചെയറിൽ കറങ്ങി കറങ്ങി സുന്ദരികളായ പെൺകുട്ടികളെ ഇടയിൽ നിൽക്കുന്ന തന്റെ പണത്തിന്റെ തിമിർത്തിൽ വിശ്വസിക്കുന്ന ചെറുപ്പക്കാരന്റെ റിവോൾവിംഗ് ചെയറിൽ കറങ്ങിക്കൊണ്ട് ചോദിച്ചു, എന്ത്? റിവോൾവിംഗ് ചെയർ തന്റെ നേരെ അഭിമുഖമായി വന്നപ്പോ ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് തന്റെ ചൂണ്ട് വിരൽ ചൂണ്ടിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം നീ മരിക്കും. അദ്ദേഹം തിരിച്ചോണം പറഞ്ഞ വാക്കെന്താ? ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം നീ മരിക്കും. ഇത് പറഞ്ഞ മനുഷ്യൻ തന്റെ സമയം തീർന്നു. അദ്ദേഹം ഒന്ന് നീ അനുവദിച്ച സമയം കഴിഞ്ഞു. തിരിച്ചറിഞ്ഞു റിവോൾവിംഗ് ചെയറിന്റെ ചലനം നിലച്ചു. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു ചാട്ടലി പോലെ ആ ചോദ്യം ആഴ്ന്നിറങ്ങി. ആ മനുഷ്യന്റെ നെറ്റിത്തടത്തിൽ വിയർക്കാൻ തുടങ്ങി. സ്ഥിരീകരിച്ച റൂമിൽ ഇരുന്നിട്ടും ശരിയല്ലേ, ഒരു ദിവസം ഞാൻ മരിക്കില്ലേ, ഈ ലോകത്ത് നിന്ന് ഞാൻ വിട പറഞ്ഞു പോവുകയില്ലേ. ആ മനുഷ്യന്റെ കാലുകൾ പെരുത്തു കയറി. പിയോട് പറഞ്ഞു, അദ്ദേഹത്തെ തിരിച്ചു വിളി. അയാൾ പുറകെ ഓടി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ തിരിച്ചു വിളിക്കുന്നു. അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നു. ഒരു വാക്ക് പറയാൻ സമയം കൊടുത്ത മനുഷ്യന്റെ കാതുകൾ ആ മനുഷ്യന്റെ ചുണ്ടുകളിലേക്ക് കൂർപ്പിച്ചു വെച്ചു. അദ്ദേഹം ചോദിച്ചു, ചെറുപ്പക്കാരാ, ചോദിച്ചു, നിങ്ങൾ അങ്ങനെ എന്റെ മുഖത്ത് നോക്കി പറയാൻ കാരണം എന്താണ്? അദ്ദേഹം വാചാലമായി ഒരു വാക്ക് പറയാൻ സമയം കൊടുക്കാത്ത മനുഷ്യൻ ഒരു മണിക്കൂർ കാതോർത്തു നിന്നു. ചെറുപ്പക്കാരാ, ശരിയല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ പോവില്ലേ, നിന്റെ വാപ്പ പോയില്ലേ, നിന്റെ വാപ്പയുടെ വാപ്പ പോയില്ലേ, നിന്റെ കൂട്ടുകാരിൽ എത്ര പേരിന്ന് മണ്ണിന്റെ അടിയിലാണ്. ശരങ്ങൾ കണക്കെ ചോദ്യങ്ങൾ ഹൃദയത്തിലേക്ക് തളച്ചു കയറിയപ്പോ ആ ഒരു മറ്റ വാക്ക് ആ മനുഷ്യന്റെ ഹൃദയത്തെ മാറ്റിമറിച്ചു. പിന്നീട് ആ ചെറുപ്പക്കാരൻ പൂർണ്ണമായി അടിമുടി മാറി. ആ പ്രബോധകന്റെ കയ്യിൽ ഒരു വലിയ മഹാത്മാവ് രൂപാന്തരപ്പെട്ടു. പിന്നീട് ഒരു പുരുഷായുസ് കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയാത്ത സൽക്രമങ്ങൾ, നൂറുകണക്കിന് പള്ളികൾ, നൂറുകണക്കിന് യത്തീംഖാനകൾ, നൂറുകണക്കിന് മദ്രസകൾ, തന്റെ സമ്പത്ത് മുഴുവനും അതിനുവേണ്ടി ചെലവിടിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ പുഞ്ചിരിയുടെ നിലാവ് പോലെ ഒരു നാലഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുപോയി, തന്റെ 85-ാമത്തെ വയസ്സിൽ. സഹോദരൻ, ഞാൻ പറഞ്ഞത് പേര് ചോദിക്കരുത്, നിങ്ങൾ പറയില്ല ഞാൻ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് 2 മണിക്കൂർ വകല് പറയണ്ട, 2 മണിക്കൂർ നിങ്ങളോട് പ്രസംഗം പറയണ്ട. ഒരു മനുഷ്യന് മാറാൻ ഒരേ ഒരു ചിന്താഗതി മതി. നാളെ ഞാൻ മരിക്കുമെന്നുള്ള ബോധമുണ്ടാവുക. മരിക്കൊരാൾക്ക് മാറണമെങ്കിൽ 2 മണിക്കൂർ പ്രസംഗിക്കണോ? ഉക്കാല ചന്തയിലൂടെ സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ സുന്ദരികളായ പെണ്ണുങ്ങളുടെ കൈപിടിച്ച് താള നിർത്തുന്ന വെട്ടിയ പലിശയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുണ്ടാക്കിയ മക്കയിലെ ഏറ്റവും വലിയ പലിശക്കാരനായിരുന്ന ഖത്താബിന്റെ മകൻ ഉമർ, ആ ഉമറിന് പരിവർത്തനം കൊടുത്തരാരാ? 2 മണിക്കൂർ പ്രസംഗമല്ലല്ലോ. മക്കയിലൂടെ തൊട്ടിലാട്ടുന്ന കുട്ടികളിൽ നിന്ന് ഉറക്കം വരാതെ പൊട്ടിക്കറിയുമ്പോ മക്കളുടെ അടുക്കലേക്ക് വന്നിട്ട് മക്കളെ, ദാ ഉമർ വരുന്നു എന്ന് പറയുമ്പോ പേര് കേട്ടാൽ തൊട്ടിലിൽ കിടന്ന കുട്ടികൾ പോലും പേടിച്ചിരണ്ട് അടങ്ങിക്കിടന്ന ആ മക്കയെ മുഴുവനെ കിടുകിടാവറപ്പിച്ച വില്ലാളി വീരനെ, 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 വീരശൂര പരാക്രമി ഉമർ ബിനുൽ ഖത്താബ്. കാഞ്ഞങ്ങാട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, കാഞ്ഞങ്ങാടും പരിസരത്തുമൊക്കെ ജീവിക്കുന്ന പത്രവാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന, എന്നാൽ ഈ മാലിക ആവേശം മനസ്സിൽ തുടിച്ചു നിൽക്കുന്ന മാലിക് ബിൻ ദീനാറിന്റെ കരസ്പർശനമേറ്റ മഹാനായ വലിയുള്ളാഹി ടിപ്പു സുൽത്താൻ മഹാനവറുകളുടെ കുതിര കുളമ്പടിയുടെ ശബ്ദം കേട്ട് പുളകിതമായ ഹോസ്തുറുകിന്റെ മണ്ണിലൂടെ നടന്നു പോയ കാഞ്ഞങ്ങാട് ചെറുപ്പക്കാരോട് ഏറ്റവും വലിയ കോടീശ്വരനായി സ്പലിശയിലൂടെ സ്വത്ത് സമ്പാദിച്ച ഉമറിന് മാറ്റം കൊടുത്തരാരാ? നടന്നു പോകുന്ന വഴിയിലാണ് ഫാത്തിമ എന്ന സഹോദരി ഓരുന്നത്. ഖുർആനിലെ 2 ആയത്തുകൾ തന്റെ സഹോദരിയുടെ നാവിൽ നിന്ന് 2 അക്ഷരം വരികയാണ്. ത്വാ മാ സൽനാ അലൈകൽ ഖുർആൻ
താനെപ്പോഴും പറയുന്ന അറബി ഭാഷയിലെ രണ്ടേ രണ്ടക്ഷരങ്ങൾ, രണ്ടക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ഈണത്തിൽ ഫാത്തിമ പറയുന്നത് എന്താണ്? പരിചിതമായ തന്റെ സംസാര ഭാഷയുടെ അറബി ഭാഷയിലെ രണ്ടക്ഷരങ്ങൾ, അത് കൂട്ടിച്ചേർത്തൊരു വേദമിറങ്ങിയോ, അത് കൂട്ടിച്ചേർത്തിട്ടൊരു അത്ഭുതമിറങ്ങിയോ? ഉമർ ചെവി കൂർപ്പിച്ചു, അടുത്തായത്തിറങ്ങി ഈ ഖുർആനിനെ ഞാൻ അവതരിപ്പിച്ചത് നിങ്ങൾ പരാതയപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾ പരാതയപ്പെടാതിരിക്കാണ്. ഉമറിന്റെ ഹൃദയത്തിലേക്ക് കൂരമ്പ് തുളച്ചു കയറി, അല്ലാഹുവേ, ഞാൻ പരാതയത്തിലാണല്ലോ, ഞാൻ പലിശയിലാണല്ലോ, ഞാൻ മദ്യത്തിലാണല്ലോ, ഞാൻ പെണ്ണിനാണല്ലോ, ഞാൻ ആവാസത്തിലാണല്ലോ, ഞാൻ അശ്ലീലത്തിലാണല്ലോ, ഞാൻ അരുതായ്മയിലാണല്ലോ. അല്ലാഹുവേ, എനിക്ക് മാറണം. ഈ ഒരൊറ്റ ചാട്ടുളിയാണ് ഉമറിനെ ലോക ചരിത്രത്തിന്റെ വ്യക്തിത്വത്തിന്റെ ധവള പ്രകാശം കൊണ്ട് ലോക ചരിത്രത്തെ വിസ്മയിപ്പിച്ച മഹാനായി മാറ്റിയെടുങ്കിൽ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മാറ്റമുണ്ടാകണം സഹോദരങ്ങളെ, മാറ്റമുണ്ടാകണം സഹോദരങ്ങളെ. ആ മാറ്റത്തിന്റെ യഥാർത്ഥ അടിസ്ഥാനം വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ജീവിതം ചതിക്കുന്ന ജീവിതമാണ്. അതുകൊണ്ട് ഈ ജീവിതത്തെ കൊതിക്കരുത്, ഈ ആഡംബരത്തെ കൊതിക്കരുത്, ഈ ആവേശത്തെ കൊതിക്കരുത്. മഹാനായ മഹാനായ ബഹുമാനപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല പറയുന്ന ഒരു ചരിത്രമുണ്ട്. ഞാനും എന്റെ ഹബീബായ നബി തങ്ങളെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ഹബീബായ നബി തങ്ങൾ എന്നെ അടുക്കൽ കിടന്നുറങ്ങുകയാണ്. പാതിരാത്രി ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ ഹബീബായ നബി തങ്ങളെ കാണാനില്ല. പരിഭ്രാന്തിയായി എനിക്ക്, വിഹ്വലതയായി എനിക്ക്. അല്ലാഹുവിന്റെ റസൂല് എവിടെ പോയി? അല്ലാഹുവിന്റെ റസൂല് എവിടെ പോയി? അറിയാ ഞാൻ മദീന വെളിയിലോട്ട് ഇറങ്ങി, ഹബീബായ നബി തങ്ങളെ കാണുന്നില്ല. മദീനയുടെ നാലുപാടും ഞാൻ വേവലാതിയോടെ ഓടി നടന്നു. രാത്രി രണ്ടു കൂടെ കിടന്ന ഭർത്താവ് ഇവിടെ പോയി. അവസാനം എന്റെ മനസ്സിനൊരു സംശയമായി. എന്നെ ഉറക്കി കിടത്തിയിട്ട് മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ പോയിട്ടുണ്ടാകുമോ? പെണ്ണല്ലേ, പെണ്ണിന്റെ സ്വതസിദ്ധമായ ചിന്ത വന്നു, പെണ്ണിന്റെ സ്വതസിദ്ധമായ സ്വഭാവം വന്നു. മറ്റു ഭാര്യമാരുടെ വീട്ടിൽ പോയിട്ടുണ്ടാകുമോ? ഞാൻ പൂച്ചയെ പോലെ അനങ്ങാട് ഓരോ ഭാര്യമാരുടെയും വീടിന്റെ മുമ്പിൽ പോയി നോക്കി. ഹബീബായ നബി തങ്ങൾ അവിടെ വന്നതിന്റെ അടയാളമില്ല. എത്ര മനോഹരമാണ് ആയിഷ ബീവിയുടെ ഈ വിവരണം. ഭർത്താവിനെ കാണാതെ മറ്റു ഭാര്യമാരുടെ വീട്ടുപടിക്കൽ അന്വേഷിക്കുന്ന ഭാര്യ അവിടെയും കാണാതെ പിന്നെ എനിക്ക് പേടിയായി. ഹബീബായ നബി തങ്ങൾ എവിടെ പോയി? എന്റെ ഹൃദയത്തിന് പേടി ഇങ്ങനെ വലിച്ചു കൂട്ടുമ്പോ പെട്ടെന്നതാ എവിടെ നിന്നോ കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ, പിഞ്ചു കുഞ്ഞുങ്ങൾ വാവിട്ട് നിലവിളിക്കുന്നത് പോലൊരു ശബ്ദം കേട്ടു. ഞാനതറിയാൻ ഓടിച്ചെന്ന് നോക്കുമ്പോ ആ ശബ്ദം വരുന്നത് മസ്ജിദ് നബവിയുടെ ഉള്ളിൽ നിന്നാണ്. അവിടേക്ക് പോയപ്പോ ഞാൻ കണ്ട കാഴ്ച ഏതെന്നറിയോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കടന്ന് പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ റുകൂഇൽ കരയുന്നു, സുജൂദിൽ പൊട്ടിക്കരയുന്നു. പ്രവാചകന്റെ ശബ്ദം വല്ലാതെ പൊട്ടി പൊട്ടിക്കരയുന്ന ശബ്ദം കേൾക്കുന്നു. ഞാൻ വാതൽപ്പടിയിൽ നിന്ന് ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് നോക്കി. അവസാനം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടന്നൊരു ദുആ ചെയ്യുകയാണ്. കേൾക്കണേ സഹോദരങ്ങളെ, വാതൽപ്പടിയിൽ നിന്നിട്ട് ഞാൻ അങ്ങനെ ചെവി കൂർപ്പിച്ച് പിടിച്ചു. രാത്രിയിൽ എന്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് എന്നോട് പോലും പറയാതെ പള്ളിയിൽ വന്ന് തഹജ്ജുദ് നിസ്കരിച്ച് കവിൾത്തടത്തിലൂടെ
കണ്ണുനീര് തടം തല്ലിയാ തൊടുകി എന്റെ ഹബീബായ നബി തങ്ങൾ ആർക്കു വേണ്ടിയാണ് ദുആ ചെയ്യുന്നതെന്നറിയാൻ, എന്റെ ഭർത്താവ് ആർക്കു വേണ്ടിയാണ് ഈ പാതിരാത്തിയിലെ ദുആ എന്നറിയാൻ ഞാൻ എന്റെ ചെവി കൂർപ്പിച്ചു നോക്കിയപ്പോ പാതിരാത്തിയിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആയടെന്നറിയോ? പ്രിയപ്പെട്ട ആയിഷയ്ക്ക് വേണ്ടിയാണോ? കരളിന്റെ കസനമായ ഫാത്തിമ എന്ന പൊന്നുമോൾക്കാണോ? അതല്ല ജീവനിൽ പാതി പോലെ കൂടെ കിടന്ന ആയിഷക്കാണോ? സഹോദര മുത്തു നബിയുടെ ദുആയടെന്നറിയോ? ഞാൻ കാതു കൂർപ്പിച്ചപ്പോ ഹബീബായ നബി തങ്ങളുടെ ദുആ, അല്ലാഹുമ്മ ഹൈനീ മിസ്കീന വാമിത്തിനി മിസ്കീന, അല്ലാഹുമ്മ ഹൈനി മിസ്കീന, അല്ലാഹുവേ നീ എന്നെ ദരിദ്രനായി ജീവിപ്പിക്കണേ. അല്ലാഹ് ഹബീബായ നബി തങ്ങളുടെ ദുആ, അല്ലാഹുവേ നീ എന്നെ ദരിദ്രനായി ജീവിപ്പിക്കണേ. അല്ലാഹ് ആയിഷ ബീവി ചോദിക്കുകയാണ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആ ദുആ കേട്ടപ്പോ, ഇനി ഇതിനപ്പുറത്തോട്ടെന്ത് ദാരിദ്ര്യമാണുള്ളത്? ദാരിദ്ര്യത്തിന്റെ പരമകോടിയിലാണ് ഞങ്ങൾ അന്ന് ജീവിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, പലപ്പോഴും ഞങ്ങളുടെ വീട്ടിലേക്ക് വരും, വയറിങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് പറയും, ആയിഷ വിശക്കുന്ന മോളെ, എന്റെ ഭർത്താവ് വയറിലിങ്ങനെ കൈപ്പൊത്തിക്കൊണ്ട് അമർത്തി പിടിച്ചിട്ട് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോ അടുക്കളയിൽ പോയി ഞങ്ങൾ ഭാര്യമാര് പാത്രത്തിൽ നോക്കുമ്പോ ഒരു കാരക്കയുടെ പകുതി പോലും അവിടെ കാണാറ്. എത്രയോ പ്രാവശ്യം ഞങ്ങൾ ഭാര്യമാര് ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഏങ്ങി ഏങ്ങി കരഞ്ഞു പോയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് പെങ്ങളെ, കാഞ്ഞങ്ങാട് ഏതെങ്കിലും വീട്ടിലും ഭർത്താവ് കടന്നു വന്നിട്ട് വിശക്കുന്നു എന്ന് പറയുമ്പോ കൊടുക്കാൻ ഒരു നേരമില്ലെങ്കിലും മറ്റൊരു നേരമുണ്ടല്ലോ. ആയിഷ ബീവി പറയാ, ഞങ്ങളുടെ ഭർത്താവ് വന്നിട്ട് ആ ചോദ്യം ചോദിക്കുമ്പോ കൊടുക്കാനില്ലാതെ ഞങ്ങൾ ഭാര്യമാര് വാതൽപ്പടിയിൽ നിന്ന് പൊട്ടി 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 കരഞ്ഞു പോയിട്ടുണ്ട്. മക്കളുടെ വീട്ടിലും ഇതേ പട്ടിണിയാണ്. ഇനി ഏത് പട്ടിണിയാണ് ചോദിക്കുന്നത്? മക്കളുടെ വീട്ടിലും ഇതേ പട്ടിണിയാണ്. മകളായ ഫാത്തിമ പാതി മുറിഞ്ഞ ഒരു റൊട്ടി പോയി ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ കൊടുത്തു. എന്തേ ഫാത്തിമ മോളെ, പകുതി റൊട്ടിയുമായി ഉപ്പാന്റെ അടുക്കല്. അല്ലാഹു നമ്മുടെ പെൺമക്കളെ അങ്ങനെ ആക്കി തരട്ടെ. ഉപ്പാക്ക് കട്ടപ്പാടുണ്ടെന്നറിഞ്ഞാല് കണ്ണു നിറയുന്ന പൊന്നുമോൾ. ഇത് ഞാൻ തന്നെ മാവ് കുടച്ചിട്ട് ഞാൻ തന്നെ പരത്തി ഉണ്ടാക്കിയ റൊട്ടിയാണുപ്പാ. ഇത് തിന്നാ പോയപ്പോഴാണ് എന്റെ ഉപ്പച്ചി പട്ടിണിയിലാണല്ലോ എന്ന് ഞാൻ ഓർത്തത്. എന്റെ വീട്ടിൽ ഒറ്റ റൊട്ടി ഉണ്ടാക്കിയുള്ളൂ എനിക്കും അലിയനും ഹസനും ഹുസൈനും. അത് ഞാൻ എന്റെ മക്കൾക്കും ഭർത്താവിനും വിളമ്പാൻ പോയപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇതെങ്ങനെയാണ് ഞാൻ വയറ് നിറച്ച് കഴിക്കുന്നത്? എന്റെ ഉപ്പ പട്ടിണിയിലാണല്ലോ. കണ്ണ് നിറയുന്നല്ലേ സഹോദരങ്ങള്, അത് ഈമാനിന്റെ അടയാളമാണ്. കണ്ണ് നിറയുന്നെങ്കിൽ ഒരാൾക്ക് ചിന്തിക്കുന്ന സമയത്ത് കരയാൻ കഴിയില്ല. ഒരാൾക്ക് കരയാൻ കഴിയുന്നെങ്കിൽ ഖുർആൻ പറയുന്നുണ്ട് കരയാൻ കഴിയുന്നവർ അവരെ ഹൃദയത്തിൽ അള്ളാഹനെ പേടിയുള്ളവനെ കരയാൻ കഴിയൂ. ഈ കവിൾത്തടത്തിലൂടെ കള്ളക്കണ്ണീർ ഒലിച്ചു വരില്ല, അങ്ങനെ കരയാൻ പറ്റില്ല. സങ്കടമിണ്ടായാലേ കരച്ചിരു വരൂ. ഉപ്പാ ഇത് ഞാൻ അതിന്റെ പകുതി ഒടിച്ചിട്ട് എന്റെ പൊന്നുപ്പച്ചിക്ക് കൊണ്ടുവന്ന് തന്നതാണ്. മകള് തന്ന പാതിരൊട്ടി എടുത്ത് വായിലേക്ക് വെച്ചിട്ട് ഉപ്പ പറഞ്ഞു, മോളെ ഫാത്തിമ, ഉപ്പാന്റെ മോളോട് ഉപ്പ ഒരു സ്വകാര്യം പറഞ്ഞു തരട്ടെയോ, ഉപ്പ ഒരു സ്വകാര്യം പറഞ്ഞു തരട്ടെയോ. എന്താണ് ഉപ്പ ചെവിയില് പറയാനുള്ളത്? പൊന്നുമോള് തലകുനിച്ചു, ഉപ്പാന്റെ ചെഞ്ചുണ്ട്, വഹീ പറഞ്ഞ ചെഞ്ചുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആന വിസ്തരിച്ച് പറഞ്ഞ റിസാലത്തിന്റെ ചെഞ്ചുണ്ടുകൾ മോളുടെ ചെവിയിലേക്ക് വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാത്തിമ ഇന്ന ഹാദാ ഔവലു തആമിൻ തആമു അബീകി മുൻദു സലാസത്തി അയ്യാം. മൂന്ന് ദിവസത്തെ മുഴുപട്ടിണിക്ക് ശേഷം നിന്റെ വാപ്പ കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണം ഇതാണ് പൊന്നുമോളെ. മൂന്ന് ദിവസമായിട്ട് നിന്റെ വാപ്പ പട്ടിണിയിലാണ്.
മൂന്ന് ദിവസമായി നിന്റെ വാപ്പ പട്ടിണിയിലാണ് പൊന്നുമോളെ. മൂന്ന് ദിവസത്തെ പട്ടിണിക്ക് ശേഷം വാപ്പ കഴിക്കുന്ന ആദ്യത്തെ റൊട്ടിയാണ് നീ കൊണ്ടുവന്ന റൊട്ടി. ഈ പ്രവാചകന്റെ ദുആയാണ്. ഈ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവേ, അല്ലാഹുമ്മ ഹീനീ മിസ്കീനാ, പടച്ചവനെ നീ ഒരു മിസ്കീനായിട്ട് എന്നെ ജീവിപ്പിക്കണേ അല്ലാ. ഇനി എന്ത് ദാരിദ്ര്യം? ഇതിനപ്പുറത്തേക്കൊരു ദാരിദ്ര്യമുണ്ടോ? ഇനി ഇതിനപ്പുറത്തേക്കൊരു ദാരിദ്ര്യമില്ലല്ലോ. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ ഇത് തിരഞ്ഞെടുത്തത്, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് ഇങ്ങനെയൊക്കെയാണ്, ഏത് സമയത്താണ് പോകേണ്ടതെന്നറിയില്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ ചിന്തയെ നന്നാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട്, സമയം അവസാനിക്കുന്നു, അനിവാര്യമായി മൂന്ന് ചിന്തകളിലേക്ക് നമ്മൾ മാറണം. ഇനിയുള്ള നമ്മുടെ ചിന്തകൾ മൂന്ന് ചിന്തകളാണ്. എത്ര ചിന്ത? വെറുതെ വാള് പറഞ്ഞാൽ പോരല്ലോ. അവസാനം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ വാള് കേട്ടിട്ട് ഞാൻ കൊല്ലത്തുനിന്നാണ് വരണം, ഇത്രയും യാത്ര ചെയ്ത് ഞാൻ ഇത്രയും വലിയ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ എന്ത് ബാക്കിന്ന് ചോദിച്ചാൽ കൊള്ള നല്ല പ്രസംഗം വരും. ഇല്ല സഹോദര, ഇല്ല. അള്ളാഹുടെ മുമ്പിൽ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. പ്രബോധന മേഖലയിൽ ഞാൻ 18 വർഷം പിന്നിടുകയാണ്. എന്താണ് ബാക്കിയെന്ന് അഹമ്മദ് കബീറിനോട് ചോദിച്ചാൽ ബാക്കി എന്ന് പറയാൻ ഈ സദസ്സിൽ നിന്ന് ഒരാളുണ്ടാവും, അപ്പോഴാണ് ഉറൂസ് ഉറൂസാകുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതിന്റെ ഉറൂസ് മൂന്ന്, അനിവാര്യമായ മൂന്ന് ചിന്തകൾ. ഇൻഷാല്ല ആ രീതിയിൽ ഒന്ന് ചിന്തിച്ചുകൂടെ? ഇൻഷാല്ല പറ അങ്ങനെ പറഞ്ഞവരൊക്കെ ഒന്ന് കൈപൊക്കി നോക്കട്ടെ. ഇൻഷാല്ല പറഞ്ഞവരൊക്കെ കൈപൊക്കി, രണ്ടു കൈയും പൊക്കും. മനുഷ്യന്മാർ ആ താഴ്ത്തിയിട്ട് ഉറക്കം പോകാൻ വേണ്ടി ചെയ്ത, വേറൊന്നുമില്ല. ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഇടയ്ക്കൊന്ന് റീഫ്രഷ് ചെയ്യണം ഇടയ്ക്ക്. അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. റുക്കുയിലേക്ക് പോയി എഴുന്നേറ്റ് ഇരുത്തിയതാലും ഒരു അല്പനേരം ഒന്ന് നിന്ന് റീഫ്രഷ് ചെയ്തിട്ട് സുജൂദിലേക്ക് പോകാം. അല്ല റുക്കു സുജൂ അങ്ങനെയാണോ? അല്ലല്ലോ. റുക്കു ചെയ്തു, എഴുന്നേറ്റ് നിവർന്ന് നിന്നു, ഒന്ന് ഫ്രഷായി, നേരെ സുജൂദിലേക്ക്. അനിവാര്യമായ മൂന്ന് ചിന്തകൾ, അതാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ കണ്ടന്റ്. ഓരോ സഹോദരങ്ങളും ഓരോ സഹോദരിമാരും ചില ചെയ്യൂലേ? ഉറപ്പറ. അതുമാത്രം മതി വേറെ നന്നാവാൻ, ലഹരി ഇല്ലാതാവാൻ, മാതാപിതാക്കളെ സ്നേഹിക്കാൻ, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം നന്നാവാൻ, എല്ലാ തിന്മകളും അവസാനിക്കാൻ അനിവാര്യമായ ഈ മൂന്ന് ചിന്തകൾ ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കാമീ പറയ. ഉറക്കെ. ഒന്ന്, ബക്കറ്റ് എടുക്കാൻ സമയമായ, അതുകൂടി കഴിഞ്ഞിട്ട് പറയാം. ഒന്ന്, നിങ്ങളൊന്ന് റീഫ്രഷ് ആയില്ലേ? ഇതെന്താ ഇന്ന് ബജറ്റ് അവതരിപ്പിച്ച മന്ത്രിസഭ കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കണം? ഒരു 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 ഉഷാറില്ലല്ല. ആ ആ നല്ല ഉഷാറായിട്ടിരിക്കും. അള്ളാഹുവിനെ നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ഈ ബന്ധം വേറെ ഒന്നിന്റെ പേരിലുള്ള ബന്ധുവല്ല. നമ്മൾ കൂടപ്പറപ്പുകളല്ല, സഹോദരങ്ങളല്ല, ഒരു ഉമ്മയുടെ മക്കളല്ല. മലയോര മേഖലയായ ഇടുക്കി ജില്ലയിലെ തൊടുപുഴക്കടുത്ത് കാഞ്ഞാറാണ് എൻ്റെ ജന്മദേശം. കേരളത്തിൻ്റെ അങ്ങേയറ്റം, കേരളത്തിൻ്റെ ഇങ്ങേയറ്റത്ത് കാസർഗോഡ് ജില്ലയിലെ ഹൊസ്ദുർഗാണ് നിങ്ങളുടെ സ്ഥലം. നമ്മൾ രണ്ടുപേരും ഇത്രയും അടുത്തടുത്തിരുന്ന് സംസാരിച്ചത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിലാണ്. അള്ളാഹു നമ്മളെ അടുപ്പിച്ചത് അവൻ്റെ ദീനിൻ്റെ പേരിലാണ്. നമ്മുടെ ഇടയിൽ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിലാണ്. ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം അള്ളാഹുവിൻ്റെ പേരിലാണ്, വേറൊരു ബന്ധവും ഇല്ല. അള്ളാഹു നമ്മുടെ ബന്ധങ്ങൾ അങ്ങനെ ആക്കി തരട്ടെ. ഞാനും അജ്മൽ സാഹിബും തമ്മിലുള്ള ബന്ധം ദീനിന്റെ പേരിലുള്ള ബന്ധമാണ്, അല്ലാതെ വേറൊരു ബന്ധം ഞങ്ങളുടെ ഇടയിൽ ബിസിനസ് പരമായി ഞങ്ങളൊരു ബന്ധമില്ല, കച്ചവടപരമായൊരു ബന്ധമില്ല. അദ്ദേഹത്തിനൊരു പാർട്ണർ ഉണ്ട്, ഖാലിദ് സാഹിബ്. അദ്ദേഹം ഞാനും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ദീനിന്റെ പേരിലാണ്. ആ ദീനിന്റെ പേരിലുള്ള ബന്ധങ്ങളെ അള്ളാഹു അവസാനം വരെ നിലനിർത്തി തരട്ടെ. ദീന് നിരക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ അവസാനിക്കാം. തിന്മകളോട് കൂട്ടുകൂടാൻ പാടില്ല, നന്മകളോട് ചേർത്ത് നിൽക്കണം. ഒരാൾ ചെയ്യുന്ന നന്മയെ പ്രോത്സാഹിപ്പിക്കണം, ഒരാൾ ചെയ്യുന്ന തിന്മ അത് തിന്മയാണെങ്കിൽ മാറ്റണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളത് ചെയ്യാൻ പാടില്ലെന്ന് പറയും. ഞാൻ കഴിഞ്ഞ റമദാനിൽ ദുബൈയിൽ പോയപ്പോ ഹംദാൻ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് ഒരു സ്വപ്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവിടെ പോയപ്പോ ഒരു സഹോദരൻ, കാസർഗോഡുള്ള ഒരു സഹോദരനുണ്ട്,
ഞങ്ങള് എന്നോടൊരിക്കെ പറഞ്ഞു, ഉസ്താദ് ദുബൈ വരുമ്പോ എന്നെ വിളിക്കണം, എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം. ഞാൻ വിളിച്ചു. അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റിയില്ല. അദ്ദേഹം ഉസ്താദ് ഞാൻ പകലെയാണ്. അദ്ദേഹത്തിന്റെ പി എ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ആ സഹോദരം കൂടെ കേൾക്കാൻ വേണ്ടി, എന്നോട് വലിയ പരിഭവമാണ് അദ്ദേഹത്തിന്. ഞാനത് അഹങ്കാരത്തിന്റെ ഭാഷയിൽ പറഞ്ഞതല്ല. എന്റെ അടുക്കൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ പി എ പറഞ്ഞു വിട്ടു. അദ്ദേഹം ഏതാണ് അന്ന് വരുമ്പോ ഒരു വലിയ പൈസ, കുറെ റിയാലുകൾ, ഏതാണ്ട് ഇവിടുത്തെ ഒരു 4-5 ലക്ഷം റുപ്യ നിലവരുന്ന റിയാല് എന്റെ കയ്യിൽ തന്നു. ബോസ് തരാൻ പറഞ്ഞു ഉസ്താദിന്റെ കയ്യിൽ. ഞാൻ ചോദിച്ചത് എന്താണ്? അദ്ദേഹം പറഞ്ഞു, സാധാരണയായി ബോസ് സദക്കാത്ത് കൊടുക്കുന്നത് റമദാനിലാണ്. ഉസ്താദ് വന്ന പുസ്താദിനില് നേരിട്ട് തരണം, ബോസിന് വരാൻ പറ്റില്ല. അദ്ദേഹം ലണ്ടനിലേക്ക് പോയി, രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ, അവിടെ ഉസ്താദിനെ ഏൽപ്പിക്കണം. ഞാൻ പറഞ്ഞു, സഹോദര, ഇത് സക്കാത്തിന്റെ പൈസയാണോ? അതെ. സക്കാത്ത് വാങ്ങിക്കാൻ ഞാൻ അർഹനല്ല. സക്കാത്ത് വാങ്ങിക്കാൻ 8 കൂട്ടർ ആളുകളുണ്ട്, അവരിൽ പെട്ട ഒരാളല്ല ഞാൻ. ഞാൻ സക്കാത്ത് വാങ്ങിക്കാൻ അർഹനല്ല, അതുകൊണ്ട് ഇത് സക്കാത്താണെങ്കിൽ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞുപോയി. ശരിയല്ലേ? പറയണ്ടേ? ഞാനത് വാങ്ങിച്ചാൽ ഞാനും കുറ്റക്കാരനാണ്. ആ സഹോദരന്റെ സക്കാത്തൊട്ട് വീടുകയുമില്ല. സക്കാത്ത് എന്ന് പറഞ്ഞ ഫർള് വീട് എന്ന് കരുതി അദ്ദേഹം ഇരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദര, സക്കാത്തിന് ഞാൻ അർഹനല്ല, സദക്കയാണെങ്കിൽ നമ്മുടെ മദ്രസകൾക്ക് എന്തിനു വേണ്ടി കൊടുക്കും? അദ്ദേഹം പിന്നോട് എന്നെ വിളിച്ചു പറഞ്ഞു, ഉസ്താദ് പൈസ തിരിച്ചു കൊടുത്ത് എനിക്ക് വലിയ സങ്കടം ഉണ്ടാക്കി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കുറെ എന്നോട് പരിഭവം പ്രഖ്യാപിച്ചു. നമ്മൾ എത്ര സന്തോഷത്തോടെയാണെങ്കിൽ ഒരാണ്ട് 5 ലക്ഷം രൂപയോളം വരും. ഞാൻ പറഞ്ഞു, ഞാൻ സക്കാത്തിന് അർഹനല്ല. ആയിരുന്നു, ഇപ്പൊ അല്ല. അതിന് അർഹനായിരുന്നു ഞാൻ ഒരു കാലത്ത്, ഇപ്പൊ അല്ല. അള്ളാഹു അനുഗ്രഹങ്ങളെ നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, കൂട്ടുകൂടുന്നത് അള്ളാഹുടെ പൊരുത്തത്തിനാവണം. ബന്ധങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിനാവണം. സ്നേഹബന്ധങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തങ്ങളിൽ നിലനിർത്തി തരട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ സംഘാടകൻ ഇൻഷാല്ലാ 3 കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ട ഉപദേശങ്ങളാണ്. അത് പറഞ്ഞ് നമുക്ക് പിരിയാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ബക്കറ്റുമായി ഉറൂസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ നിങ്ങളുടെ മുമ്പിൽ വരും. അത് കഴിഞ്ഞാൽ പിന്നെ 3 കാര്യങ്ങൾ പറയാൻ നമുക്ക് എളുപ്പമുണ്ട്. ഒറ്റ വാക്കിൽ അത് പറഞ്ഞ് നമുക്ക് പിരിയാം. വിലപ്പെട്ട 3 ഉപദേശങ്ങൾ, അതാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ കണ്ടന്റ്. എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി സദക്ക ചെയ്യീൻ. ഉറക്ക ഒരു 3 സലാത്ത്. സല്ലല്ലാഹു രണ്ട് ബക്കറ്റ് വന്നാൽ ഏതിലെ ഇടുന്നത്? ഏതിലെ വരും? ഇപ്പൊ വലിയ പാടാണുള്ളത്. വലത്തേതിനെ മുന്തിക്കണമെന്നാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവെ സ്വീകരിക്കണേ തമ്പുരാനെ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹുവേ. ഈ സദക്ക ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ തമ്പുരാനെ. ഏതൊക്കെ ആഗ്രഹങ്ങളാണോ, ആഗ്രഹങ്ങൾ നീ പരിശീലി നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. നന്മ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുഹൗദിൽ നിന്ന് കുടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അനിവാര്യമായ 3 ചിന്തകളിലൂടെ നമ്മുടെ ജീവിതത്തെ നാം മുമ്പോട്ട് കൊണ്ടുപോകണം. അതിലൊന്നാമത്തേത്, എപ്പോഴും അല്ലാഹു നമ്മളെ കാണുന്നുണ്ടെന്നുള്ള ബോധമുണ്ടാവുക. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഒന്നാമത്തെ ചിന്ത, അല്ലാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധം ഉണ്ടാവുക. പിന്നെ അവനെ ഉപദേശിക്കാൻ ആരും വേണ്ട, പിന്നെ അവനെ നന്നാക്കാൻ ആരും വേണ്ട. ഏത് സമയത്തും എന്റെ അല്ലാഹു എന്നെ കാണുന്നുണ്ട്. എന്റെ അല്ലാഹു എന്നെ കാണുന്നുണ്ടെന്നുള്ള പൂർണ്യമായ ബോധ്യം ഉണ്ടാവുക. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധമുണ്ടാവുക. രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, ആരും അറിയുന്നനാകട്ടെ അറിയാത്തരാകട്ടെ, എന്റെ ഭാര്യ എന്നെ കാണുന്നില്ല, എന്റെ മക്കൾ കാണുന്നില്ല, എന്റെ മാതാപിതാക്കൾ എന്നെ കാണുന്നില്ല, ആരും എന്നെ കാണുന്നില്ലെങ്കിലും എല്ലാം കാണുന്ന അല്ലാഹു ഉണ്ടല്ലോ. ലാ തഖുദുഹു സിനത്തും വലാനൂം, അവൻ ഉറക്കമില്ല, അവന് തളർച്ചയില്ല, അവനാണ് അർദ്ധരാത്രിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് സൂര്യനെ ഉദിപ്പിക്കാൻ കഴിവുള്ള എന്റെ അല്ലാഹു എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധ്യമുണ്ടാവുക.
അല്ലാഹുവിനെയാണ് എനിക്ക് പേടി. അതുകൊണ്ടാണ് സഹോദരിമാരെ, പാതിരാവിന്റെ നിശബ്ദതയിൽ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ മോളെ പാലിൽ വെള്ളം ചേർക്കും, മോളെ ഉമ്മ ഉമർ റളിയല്ലാഹു അൻഹു കാണുകില്ല, ഉമ്മ ഉമ്മാന്റെ മറുപടി, മോളെ ഉമർ കാണില്ലല്ലോ, ഉമർ അവിടെ കിടന്ന് ഉറങ്ങുകയല്ലേ മോളെ, ഉമർ നമ്മളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഉമ്മാനെ തിരുത്തി കൊടുത്ത 16 വയസ്സുള്ള കൗമാരക്കാരി ഉമ്മ ഇതാക്കാന ഉമറു നായിമൻ ഫറബ് ഉമറു യഖലാ, ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ റബ്ബുറങ്ങില്ലല്ലോ ഉമ്മ എന്ന് ഉമ്മാന്റെ കയ്യിൽ പിടിച്ച് തിരുത്തി കൊടുത്ത 16 വയസ്സുകാരി കാസർഗോഡ് കൗമാരക്കാരെ, പെങ്ങളെ പ്ലസ് വണ്ണിന് പഠിക്കുന്ന, പ്ലസ് ടുവിന് പഠിക്കുന്ന, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, ആരുമറിയാട് അന്യ പുരുഷന്റെ കരുത്തിൽ ചേർന്ന് പിടിക്കുന്ന, വിശ്രമവേളകളിൽ സ്കൂളിന്റെ ഇടനാടുകളിൽ, കോളേജിന്റെ ഹോസ്റ്റലുകളിൽ, വിദൂരതയിൽ താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ എല്ലാവരുടെയും കൺവെട്ടത്ത് നിന്ന് അകലെയാകുമ്പോ തെറ്റ് ചെയ്യുന്ന പെങ്ങള്, കാഞ്ഞങ്ങാട് ഓരോ വീട്ടിലും, ഈ ഹോസ്തുർക്ക് ടൗൺ മുസ്ലിം ജമാഅത്തിന്റെ ഓരോ വീട്ടിലും ഇങ്ങനെ ഒരു പെണ്ണുണ്ടാവണം. ഉമ്മ തെറ്റ് ചെയ്യാൻ പോകുമ്പോ ഉമ്മാന്റെ കയ്യിൽ പിടിച്ചിട്ടുമ്മ അള്ളാനെ സൂക്ഷിക്കണേ, അള്ളാനെ പേടിക്കണേ, നരകത്തെ പേടിക്കണേ, പരലോകമുണ്ടുമ്മ, മഹ്ഷറയുണ്ടുമ്മ, സ്വർഗമുണ്ടുമ്മ, നരകമുണ്ടുമ്മ, ഹിസാബുണ്ടുമ്മ, നരകത്തിന്റെ മലക്കുകൾ ഉണ്ടുമ്മ. തെറ്റ് ചെയ്യാൻ പോകുന്ന ഉമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് തിരുത്തി കൊടുക്കുന്ന കൗമാരക്കാരിയെ ഓരോ വീട്ടിലും സൃഷ്ടിക്കപ്പെടണം. ഉമ്മ ഗൾഫിൽ നിൽക്കുന്ന വാപ്പാനെ ചതിക്കരുടെ, കുടുംബത്തെ ചതിക്കരുടെ, അള്ളാടെ കണ്ണ് വെട്ടിക്കാൻ കഴിയില്ല ഉമ്മ. ഉമ്മാന്റെ ഫേസ്ബുക്ക് കാണുമ്പോ, ഉമ്മാന്റെ വാട്സപ്പ് കാണുമ്പോ, ഉമ്മയുടെ അരിതായ്മ കാണുമ്പോ ഉമ്മായോട് ധർമ്മബോധത്തെ പറഞ്ഞു കൊടുക്കുന്ന, പ്രിയപ്പെട്ട ഉമ്മായ തെട്ടിൽ നിന്ന് വിലക്കുന്ന ഒരു കൗമാരക്കാരിയെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ സൃഷ്ടിക്കാൻ കഴിയണം. ആ സൃഷ്ടിക്കാൻ കഴിയണമെങ്കിൽ ഏതാണ് ശിക്ഷയെന്ന്, ഏതാണ് അതിന്റെ രക്ഷയെന്നറിയോ? എന്റെ റബ്ബിന്റെ നിരീക്ഷണത്തിലാണ് ഞാൻ, എന്റെ ചിന്ത, എന്റെ ചെയ്തി എല്ലാം എന്റെ റബ്ബ് കാണുന്നുണ്ടെന്നുള്ള ബോധത്തിലേക്ക് നടന്നു പോവുക. പിന്നെ മദ്യപിക്കില്ല, പിന്നെ കഞ്ചാവ് വലിക്കില്ല, പിന്നെ ലോട്ടറി മേടിക്കില്ല, പിന്നെ ചൂതാട്ടം നടത്തില്ല, പിന്നെ അവൻ കള്ളം പറയില്ല, പിന്നെ അവൻ വഞ്ചന കാണിക്കില്ല, പിന്നെ അവൻ കൃത്രിമം കാണിക്കില്ല, പിന്നെ അവൻ കള്ളം പറയില്ല, പിന്നെ അവൻ ഭാര്യ വഞ്ചിക്കില്ല, പിന്നെ അവൻ ഉപ്പാനെ ചതിക്കില്ല. സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ബോധം ഇന്ന റബ്ബക ലബിൽ മിർസാദ്, എന്റെ റബ്ബനെ നിരീക്ഷിക്കുന്നുണ്ട്, എന്റെ റബ്ബനെ നിരീക്ഷിക്കുന്നുണ്ട്. അത് മദ്യപാനത്തിന് മാത്രമല്ല, എന്റെ സഹോദരങ്ങളോട് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്, അള്ളാഹുവിന്റെ ഖുർആനിന്റെ മുന്നറിയിപ്പ്. കുടുംബ ജീവിതത്തിൽ, സഹോദര ബന്ധങ്ങളിൽ, ഒരുമ്മാ പെറ്റ മക്കൾ, ഒരു ഉപ്പാന്റെ മക്കൾ, ചേട്ടാനുജന്മാർ തമ്മിൽ പിണങ്ങുമ്പോ, അവര് തമ്മിൽ വൈരം മൂക്കുമ്പോ, അത് കൊലക്കത്തിയിലേക്ക് എത്തുമ്പോ, അത് കോടതിയിലേക്ക് കയറുമ്പോ, ഉമ്മ പെട്ട സഹോദരങ്ങളാണ് ഒരേ ഉദരത്തിൽപ്പെട്ട സഹോദരങ്ങൾ, കുടുംബ ശിഥിലമാകുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, തന്റെ ജേട്ടൻ തന്നോടുള്ള അസൂയ മൂത്തിട്ട്, അസൂയാലുവായ ജേട്ടൻ, നിരപരാധിയാണ് അനുജൻ, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു മായവും കാണിച്ചിട്ടില്ല, തന്റെ ജേട്ടൻ തന്നെ കൊല്ലാൻ വേണ്ടി ഒട്ടകത്തിന്റെ തോളെല്ലാം എടുത്ത് തന്നെ അടിക്കാൻ വേണ്ടി പാഞ്ഞു വരുമ്പോ, ജേട്ടൻ തന്നെ ഒട്ടകത്തിന്റെ തോളെല്ലാം കൊണ്ട് അടിക്കാൻ വേണ്ടി പാഞ്ഞു വരുമ്പോ ഒരനുജൻ പറഞ്ഞ മറുപടി ഖുർആനമ്മോട് പങ്കുവെക്കുന്നുണ്ട്. ഇത് ഖുർആൻ പറഞ്ഞതാണ്. ജേട്ടനായ കാബീല് കൊല്ലാൻ വരുമ്പോ, ഒട്ടകത്തിന്റെ തോളല് കൊണ്ട് അടിക്കാൻ വരുമ്പോ, അടിക്കാൻ വരുന്ന ജേട്ടനോട് അനുജം പറയാണ്, ജേട്ടാ, നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി വന്നാലും നിങ്ങൾക്കെതിരെ എന്റെ കൈ പൊങ്ങില്ല ജേട്ടാ. എന്തുകൊണ്ടെന്നറിയുമോ? എനിക്ക് തിരിച്ചു ചോദിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, എനിക്ക് പകരം കിട്ടാൻ അറിയാത്തത് കൊണ്ടല്ല, ഞാൻ നിസ്സഹായനായത് കൊണ്ടല്ല, ഞാൻ ദുർബലനായതായത് കൊണ്ടല്ല, നിങ്ങൾ ചെയ്തതോ
പോലെ തിരിച്ചു ചെയ്യാൻ എനിക്കറിയാത്തത് കൊണ്ടല്ല, പക്ഷേ ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹനെ എനിക്ക് പേടിയാ. നാളെ അവന്റെ മുമ്പിൽ നിൽക്കണ്ടേ, റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയണ്ടേ. അതുകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ വന്നാലും ഞാൻ നിങ്ങളോട് തിരിച്ചു പറയില്ലെന്ന് പറഞ്ഞത് അനുജനെ പോലെ. കുടുംബ ബന്ധങ്ങളിൽ അല്ലാഹനെ ഓർമ്മ വേണേ. ആര് കണ്ടില്ലെങ്കിലും എന്റെ റബ്ബനെ കാണുന്നുണ്ട്. ഈ ബോധത്തിലൂടെ നടന്നു പോവുക. അല്ലാഹു നമ്മുടെ ജീവിതത്തിലും മാറ്റം തരുമാറാകട്ടെ. രണ്ടാമത്തെ ചിന്ത, സമയമേറെ വൈകുന്നല്ലോ സഹോദരങ്ങളെ, പറയാനേറെ ബാക്കിയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. രണ്ടാമത്തെ ചിന്ത, ഒന്ന് റബ്ബ് കാണുന്നുണ്ടെന്നുള്ള ചിന്ത. രണ്ടാമത്തെ ചിന്ത, കന്നക തമൂതുഗദാ, നാളെ നീ മരിക്കുമെന്ന് ഉറപ്പിച്ച് നടക്കുക. ഇന്നത്തെ ഇശാ നിസ്കരിക്കുമ്പോ ഇതെന്റെ അവസാനത്തെ ഇശാ നിസ്കാരമാണ്. നാളത്തെ ഇശായിക്ക് ഞാൻ ഉണ്ടാവില്ല നോർന്നിട്ട് നടക്ക്. നാളെ മരിക്കും െന്ന് ഉറപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല ചിന്ത, രണ്ടാമത്തെ ചിന്ത, നാളെ മരിക്കൂന്ന് ഉറപ്പിക്കുക. വിശാലമായിട്ട് പറയാൻ സമയമില്ല. ഒരു അറബി കവിയുടെ രണ്ടു വരി കവിത പാടിത്തരാം, അത് മറി നന്നാവാൻ. ഒരു അറബി കവിയുടെ രണ്ടു വരി കവിത, അത് മതി നന്നാവാൻ. ആ വിഷയമായി സമയം 12 എടുക്കുന്നു. നിങ്ങക്ക് പോവാറായില്ലേ? സമയമില്ലേ? സഹോദരങ്ങളെ, ഒരു അറബി കവി, അറബി കവി വാഴ്ത്തപ്പെടട്ടെ. അദ്ദേഹത്തിന്റെ അർത്ഥതുല്യമായ അർത്ഥദ്യോതകമായ ആശയവ്യാപ്തി വാഴ്ത്തപ്പെടട്ടെ. അറബി കവി പാടുകയാണ്, ഹലകൽ മുദാവി വൽ മുദാവാ വല്ലദി ജലബദ്ധവാ ബാഹു വൽ മുഷ്തരി. എത്ര സുന്ദരമാണ് ആ കവിത, എത്ര അർത്ഥവത്താണ് ഈ കവിത. ഈ രണ്ടു വരി കവിത മതി ജീവിതത്തിന് മാറ്റം വരുത്താൻ. ഹലകൽ മുദാവി വൽ മുദാവാ വല്ലദി ജലബദ്ധവാ ബാഹു വൽ മുഷ്തരി. ഹലകൽ മുദാവി ചികിത്സിച്ച ഡോക്ടറെയും മരണം കൊണ്ടുപോയി. വൽ മുദാവാ ചികിത്സിക്കപ്പെട്ട രോഗിയെയും മരണം കൊത്തി പറന്നുപോയി. അല്ലദി ജലബദ്ധവാ, ഈ ഡോക്ടർക്ക് രോഗിക്ക് കൊടുക്കാൻ മരുന്നുമായി വന്ന മെഡിക്കൽ റെപ്പ് വന്നവടയിൽ വണ്ടി ഇടിച്ചു മരിച്ചുപോയി. ഈ മരുന്ന് വിട്ട ഫാർമസിക്കാരനും മരിച്ചുപോയി. വൽ മുഷ്തരി, മരുന്ന് വാങ്ങിക്കാൻ രോഗിക്ക് മരുന്ന് വാങ്ങിക്കാൻ പോയ കൂട്ടിരിപ്പുകാരനും മരിച്ചുപോയി. ഇനി ആരാണ് മരിക്കാത്തത്? രോഗം മരുന്ന് കൊണ്ട് ഏതെങ്കിലും ഒരാളും മരിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കേണ്ടത് ഫാർമസിക്കാരനാണ്. അവന്റെ അലമാരയുടെ റാക്കുകളിൽ എത്രയെത്ര മരുന്നുകളാണ് ഇരിക്കുന്നത്. മരിക്കാതിരിക്കണമെങ്കിൽ ഫാർമസിക്കാരൻ മരിക്കാതിരിക്കണ്ടേ? മെഡിക്കൽ സ്റ്റോറുകാരൻ മരിക്കാതിരിക്കണ്ടേ? സർവരോഗത്തിനുമുള്ള മരുന്നവൻ അലമാരയിലെ റാക്കിലുണ്ട്. അറ്റാക്ക് വന്നാൽ അപ്പ തിന്നാൻ, വരാതിരിക്കാൻ നാക്കിന്റെ അടിയിൽ വെക്കാൻ, എല്ലാ മരുന്നും അവന്റെ റാക്കിലുണ്ട്. എന്നിട്ടും അവനെയും മരണം കൊണ്ടുപോയല്ലോ. ഹലകൽ മുദാവി വൽ മുദാവാ വല്ലദി ജലബദ്ധവാ ബാഹു വൽ മുഷ്തരി. തന്റെ ചികിത്സയുടെ കേമത്വം കൊണ്ട് ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് ഭേദമാക്കിയ ഏറ്റവും വലിയ ക്യാൻസർ വിദഗ്ധനായ ഡോക്ടർ മരിച്ചത് ക്യാൻസർ വന്നിട്ടാണ്. ഇതാണ് വിധി, ഇതാണ് ജീവിതം. അതുകൊണ്ടാണ് പറഞ്ഞത്, ജീവിതമാണ് എന്നെ ചതിച്ചത്, മരണം എന്നെ ചതിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മരിക്കുമെന്ന് ഓർത്തിട്ട് നടക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളെ 6 മണ്ണിലേക്ക് പോയാൽ ഒന്നും അറിയാത്തൊരു ലോകത്തേക്ക് ഞാൻ കടന്നു പോകുമെന്ന് ഓർക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാം നടന്നു പോകുന്ന ഒരു ലോകത്തേക്ക്, മറന്നു പോകുന്ന ഒരു ലോകത്തേക്ക്, വിവരമറിയാൻ കഴിയാത്ത, എത്ര പെട്ടെന്നാണ് വിവരമറിയാത്തത്. ഒരാൾ മരിച്ചു എന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കും, അവൻ എവിടെ എത്തി? അജ്മൽ സാഹിബ് ഉച്ചക്ക് എന്നെ വിളിച്ചു, എവിടെ എത്തി? ഞാൻ പറഞ്ഞു മലപ്പുറത്ത്. കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും വിളിച്ചു കോഴിക്കോട്. പിന്നെ വിളിച്ചപ്പോ പറഞ്ഞു തളിപ്പറമ്പ്. ഒരൽപ്പം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു പരപ്പനങ്ങാടി. പയ്യന്നൂർ സ്ഥലം ഉണ്ടല്ലോ, പാപ്പിനിശ്ശേരി.
പാപ്പിന് ശരീരം മകരിബ് നിസ്കരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്, ഇൻഷാല്ലാ ഉടനെ എത്തും. ഞാൻ അദ്ദേഹം പറഞ്ഞ വീട്ടിന് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. സ്നേഹബന്ധങ്ങളെ അല്ലാഹു നിലനിർത്തി തരട്ടെ, അദ്ദേഹത്തിന്റെ സൽക്കർമ്മങ്ങളെ അല്ലാഹു സ്വീകരിക്കട്ടെ. ആരും അറിയാതെ ചെയ്യുന്ന അല്ലാഹുവേ നീ അറിയുന്നുണ്ട്, അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. കുറെ കഴിഞ്ഞപ്പോ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തില്ല, കാരണം ഞാൻ മെല്ലെ മയക്കത്തിലേക്ക് വീണു. അപ്പൊ പിന്നെ ഡ്രൈവറെ വിളിച്ചു, എവിടെ എത്തി, ഇവിടെ എത്താറായി. ഞാൻ പറഞ്ഞത് എന്തെന്നറിയുമോ, അഹമ്മദ് കബീർ ബാക്കവിയുടെ വിവരങ്ങൾ അറിയണമെങ്കിൽ എന്റെ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. പക്ഷെ എടുക്കില്ലെന്ന് മാത്രം, പരിഭവങ്ങളില്ല. സഹോദരങ്ങളെ, ഒരാള് ജീവിച്ചിരിക്കുമ്പോ മരിച്ചു കഴിഞ്ഞാലും ചോദിക്കും, എപ്പോഴാണ് മരിച്ചത്? ഇന്നലെ രാത്രി ഉറക്കത്തിലാണ് മരിച്ചത്. ഇപ്പൊ എന്തെടുക്കുന്നു? ആളുകളൊക്കെ വന്ന് കാണുന്നുണ്ട്. ദുഹറിന് നിങ്ങൾ വിളിക്ക്, മകൻ ഗൾഫിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അസറാകുമ്പോ നിങ്ങൾ വിളിക്ക്, മയ്യത്ത് പള്ളിയിലേക്ക് എടുത്തിട്ടുണ്ട്. അസറ് കഴിഞ്ഞിട്ട് വിളിക്ക്, മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വിളിക്ക്. ഇപ്പൊ എന്താണ് അവസ്ഥ? എല്ലാവരും കൂടി മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ഖബറിലേക്ക് വെച്ചിട്ടുണ്ട്. ഉസ്താദ് തൽഖീൻ ഓതുന്നുണ്ട്, അല്ലാഹുവിന്റെ കരാറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞു, ഇനി നിങ്ങൾ വിളിക്ക്, എന്തെടുക്കുന്നു? അറിയില്ല അറിയില്ല. മണ്ണിട്ട് മൂടി, മണ്ണിന്റെ അടിയിലായി, ഒരു ചാൺ മുകളിൽ ഞാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് എനിക്കറിയില്ല. എവിടെയാണ് എന്റെ ഉപ്പ, എവിടെയാണ് എന്റെ ഉമ്മ, എവിടെയാണ് കബീർ വാക്കവി? അറിയില്ല അറിയില്ല. എനിക്കൊരൊറ്റ അവസ്ഥാന്തരങ്ങളെ കുറിച്ചറിയില്ല. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, ഇവർക്കുള്ള ഹാലറിയാത്തത് അത്ഭുതമല്ലേ? തന്റെ കാവ്യ പല്ലതങ്ങൾ കൊണ്ട് ആത്മീയതയുടെ രാഗസുത പാടിത്തീർത്ത മലയാളത്തിന്റെ വലിയ മഹാകവി തടവ മുഹമ്മദ് കുഞ്ഞു മൗലവി നവ്വറല്ലാഹു മർക്കദാ മഹാനവറുകൾ പാടിത്തരികയാ. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്തത് അത്ഭുതമല്ലേ? കബീർ വാക്കവി ഇവിടെ നിന്ന് വകല് കടിഞ്ഞു പോയാൽ നാളെ ഉപ്പളയില. ഒരാള് വിളിച്ചിട്ട് എന്തെടുക്കുന്ന വാക്കവി എന്ന് ചോദിച്ചാൽ, ഇനി ഞാൻ ഫോൺ എടുത്തില്ല, എന്റെ ഡ്രൈവർമാര് കഴിഞ്ഞ 10 വർഷമായി എന്നെ നിഴല് പോലെ കൂടെ നടക്കുന്ന അബുവിനെയോ അനസിനെയോ വിളിച്ചാ മതി. എന്നിട്ട് അവര് പറയും, ഉറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ കൂടെയുണ്ട്, അല്ലെങ്കിൽ സുഖമില്ലാതെ കിടപ്പാണ്. എന്റെ അവസ്ഥ എന്തെന്നറിയണമെങ്കിൽ അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. കാരണം അവര് നിഴല് പോലെ എന്റെ കൂടെയുണ്ട്. അള്ളാഹു അവർക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ ഇടയിൽ എങ്ങാനും അഹമ്മദ് കബീർ ബാക്കവി മരിച്ചു പോയാൽ അവന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്, പിടിമണ്ണ് വാരിയിടുകയാണ്. ആ സമയത്ത് അവര് രണ്ടുപേരും എന്റെ കൂടെ ഉണ്ടാകുമല്ലോ. തളർന്നു വീണ എന്റെ ഭാര്യ ജീവിതത്തിന്റെ എല്ലാ കൊടും ദാരിദ്ര്യത്തിലും കട്ടപ്പാടിലും ഇന്ന് അല്ലാഹു തന്ന അനുഗ്രഹത്തിലും കൂടെ നിന്ന എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് ഇറങ്ങുമ്പോ നട്ടപ്പെട്ടു പോയ തണലോത്ത് കരഞ്ഞ് കരഞ്ഞ് കുഴഞ്ഞു വീണ് അവൾ മറ്റൊരു തീടം മടിയിൽ കടക്കുമ്പോ ഖബറിലേക്ക് എന്നെ മയ്യത്തിറക്കുന്നു. എന്റെ പൊന്നുമക്കള് ചാരത്തുണ്ടാകുമല്ലോ. എന്റെ 12 വയസ്സുകാരൻ ഹിഫുൽ വിദ്യാർത്ഥി, എന്റെ 9 വയസ്സുകാരൻ കണ്ടാലും കണ്ടാലും കൊതി തീരാതെ ചാരത്തിലെന്ന് കളിപ്പിക്കുന്ന എന്റെ 4 വയസ്സുകാരി പൊന്നുമോള്, ആരെങ്കിലും താങ്ങിയെടുത്തു കൊണ്ടുവരില്ലേ? ഉപ്പാന്റെ ശരീരത്തിലേക്ക് അവസാനത്തെ ഒരു പിടി മണ്ണ് വാരിയിടുമ്പോ, ആരോ വാരിക്കൊടുത്ത മണ്ണെടുത്തിട്ട് എന്റെ മക്കൾ എന്റെ മയ്യത്തിലേക്ക് ഇടുമ്പോ, ആ സമയത്താണ് നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അവരെ വിളിക്കുന്ന അബൂ മനസ്സും എന്റെ അടുത്തുണ്ട്. മനസ്സേ ബാക്കവി ഉസ്താദ് എന്തെടുക്കുന്നു? പറയാൻ കഴിയില്ലല്ലോ. ഉറങ്ങുന്നെന്ന് പറഞ്ഞവർ ഒരു ചാണടി മണ്ണിന്റെ നാട് അവരുടെ പ്രിയപ്പെട്ട ബാക്കവി കിടക്കുന്നുണ്ട്. പക്ഷേ പറയാൻ അവർക്ക് കഴിയില്ലല്ലോ. സഹോദര, എന്തിനേറെ ഉപ്പ കിടപ്പുണ്ടവിടെ, ഉമ്മ കിടപ്പുണ്ടവിടെ, സഹോദരൻ കിടപ്പുണ്ടവിടെ, വിളിച്ചാൽ കേൾക്കുന്ന അകലത്തിന് നമ്മൾ നിപ്പുണ്ട്. മിസാങ്കല്ലിന്റെ അടിയിലെന്ന് നടക്കുന്നെന്ന് നമുക്കറിയില്ലല്ലോ. മിസാങ്കല്ലിന്റെ മുമ്പിലൂടെ പോകുന്ന പശുക്കുട്ടിക്കറിയാം, നായ്ക്കുട്ടിക്കറിയാം, അവര് വരണ്ടിട്ടതിലൂടെ ഓടാൻ തുടങ്ങും. എന്തേ പക്ഷെ മനുഷ്യ, നിനക്കതറിയാൻ കഴിയില്ല. വെളിപ്പാടകലെ കിടക്കുന്നില്ലേ നിങ്ങളുടെ കൂടെ കിടന്നവർ? വെളിപ്പാടകലെ കിടക്കുന്നില്ലേ കട്ടപ്പെട്ട് വളർത്തിയ ഉപ്പ? ഇവരൊക്കെ ആരായിരുന്നു? സിംഹാസനത്തിനു ചുറ്റി നിന്നവരല്ലേ? പിടിമണ്ണ് വാരിയെറിഞ്ഞത് അത്ഭുതമല്ലേ?
ഈ കബറിൽ നമ്മളല്ലേ പിടിമണ്ണിട്ടത്, ഇനി ഇവിടെ മനന്ന് കിടക്കും ആരാണ് പിടിമണ്ണിടുന്നത്. അതുകൊണ്ട് നന്നാമാൻ വേറൊരു വേദാന്തം വേണ്ട, കന്നക്കത്ത മൂത്തുകതാ. നാളെ ഞാനും മരിച്ച് ഈ പള്ളിക്കാട്ടിൽ വരുമെന്നോർക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ ചിന്തകളിലൂടെ അള്ളാഹു നടത്തി തരട്ടെ, ആ ചിന്തകളിലൂടെ അള്ളാഹു നടത്തി തരട്ടെ. അതുകൊണ്ട് പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യുക.